വെൽക്കം ബാക്ക് ടു നോ റൂൾസ് നോ ലിമിറ്റ്സ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും തിരിച്ച് എന്നെയും വിഷ് ചെയ്തോളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് വൺ ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഇറക്കിയിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം ചിലപ്പോഴും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം കണ്ടവർക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മള് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്. അപ്പം അതിപ്പോ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഇതും കൊണ്ട് നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോവാണ്, അത് സർപ്രൈസ് ആണ്. സർപ്രൈസ്. വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും സർപ്രൈസ് എന്താന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമേ നമ്മള് ഉണ്ടാക്കാൻ പോകുന്ന പക്ഷെ ഞാൻ പറയാം വെറുതെ എന്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കേക്ക് നമ്മള് സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഇൻസ്റ്റന്റ് പൊടി ഒന്നും അല്ല. അപ്പൊ ഞാൻ നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയി പോകാറുണ്ട്. സോ ഞാൻ ഇത്തവണ മെഷർമെന്റ് കപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, 1 cup 1/4. നമ്മള് 1.25 കപ്പാണ് നമ്മൾ അളന്നെടുക്കാൻ പോവാണ്. സോ ഇതാണ് എന്റെ മെഷർമെന്റ് കപ്പ്. വളരെ അധികം ഈ ബേക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ആർട്ടാണ്. ഓക്കെ, നമ്മളത് വളരെ നന്നായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. ഇതില് ഫുള്ള് ഇത് പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂടിക്കൂടി കിടക്കല്ലേ. അപ്പൊ നമ്മൾ അരിക്കണം. സോ ഞാനിതിട്ടു, അതവിടെ ഇരിക്കട്ടെ. അടുത്ത കപ്പ് എനിക്ക് ഇടാൻ ബേക്കിംഗ് പൗഡറോട് ഇട്ടിട്ട് വേണം എനിക്കിത് ഒരുമിച്ച് അരിച്ചെടുക്കാൻ. ഓക്കെ, എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തു. അത്യാവശ്യം ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന തന്നെ ബീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. ഇത് പഞ്ചസാര പാനിയാണ്. ഞാൻ വാങ്ങിച്ചത് ബ്രൗൺ ഷുഗർ ആയിരുന്നു. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ബ്രൗൺ ഷുഗർ കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പഞ്ചസാര നമ്മൾ പാനിയാക്കി കഴിയുമ്പോഴും ഈ പരുവത്തിൽ കിട്ടത്തില്ല, ഈ കളർ കിട്ടുമല്ലോ. നമ്മൾ പ്ലം കേക്കിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ടോ കേട്ടോ. അപ്പം ഇതിട്ടിനിയും ഇളക്കി കൊടുക്കും. ഇത് കൂടാതെ ഞാൻ മൊളാസസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇച്ചിര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തുവാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ആദ്യമേ ഞാൻ ഇളക്കി കൊടുക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ മൊളാസസ്. ഇത് ഞാൻ അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഷുഗർ കേനിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. ശർക്കരയുടെ ഇതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നല്ല കയ്പ് എന്ന് വെച്ചാൽ മധുരം ഉണ്ടെന്ന കവർപ്പും ഉണ്ട്, നല്ലൊരു കയ്പ് രുചിയുണ്ട്. അതാണ് കുറച്ച് ചേർക്കാവുള്ളൂ. നമ്മൾ ആ കളറിന് വേണ്ടി ചേർക്കുന്നത്, ഇത് ചേർക്കണമെന്ന് തന്നെ എനിക്കിപ്പോൾ സംശയം. എന്നാലും ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. നമ്മൾ അപ്പം മുട്ടയും നമ്മുടെ ബ്രൗൺ ഷുഗറും മൊളാസസും കൂടെ മിക്സ് ചെയ്തു ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനിയാണ് നമ്മുടെ താരം. നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും സോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഒരു തവണ പോലും ശരിയാകാത്ത കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത കേക്കിന് ഇത് ഫ്ലോപ്പായി ഉണ്ടാക്കണമല്ലോ, അതിന് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടേത് നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് കേക്കാണ്. അപ്പം നമ്മൾ ഫ്രൂട്ട് ആയത് കാരണം തന്നെ ഇത് പീക്കൻ ആണ്. പീക്കൻ വാൾനട്ട് അല്ല, പീക്കൻ 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 എല്ലാം കറമുറേ കഴിക്കാം. ഒരു ക്രഞ്ചി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കേക്ക് പൊളിക്കും. ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ഒന്നൊന്നര കേക്ക് എല്ലാം മാറി വിതറുക.
ഇനി പ്ലം കേക്ക് ആണല്ലോ നമ്മുടെ കയ്യിൽ. ഫ്രൂട്ട് കേക്ക് എന്ന് ഞാൻ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പ്ലം ആണല്ലോ. പ്ലമ്മിന്റെ ഡ്രൈ വേർഷൻ ആണ്, ഇതിന് പ്രൂൺസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെറീസ്. എന്നിട്ട് കളർ ആയിക്കോട്ടെ, നീ കശുവണ്ടി കാഷ്യൂനട്ട്. ഇപ്പൊ തന്നെ എന്റെ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്ന് പൊക്കി കാണിക്കോ. അല്ല, എന്നെ അല്ല, കേക്ക് കാണിച്ചാ മതി. നാട്ടില് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ്, ഇതുപോലെ ഒരു കേക്ക് കേരളം ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. നിർഭാഗ്യവശാണ് ഞാൻ കാനഡ. നമ്മൾ 350 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് നമ്മളിനി ബേക്ക് ചെയ്യാൻ വെക്കാണ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ കേക്ക് ദേ ഈ പരുവായി. ഓക്കെ, ഇത് ഞാൻ നാളെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒരു വിശ്വാസം ഇല്ല എന്നെ തന്നെ. അത് കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ അത് കാരണം ഇത് മുറിച്ച് തിന്നാൻ പോവാം. ചെറിയ ഈശ്വര നന്നാവണേ. ഇത് നല്ലതാ. അയ്യോ, ഇത് മുറിക്കണ്ട വരത് ഞാൻ മുറിച്ച പേട്ട് വേണ്ടി. നമ്മുടെ നാട്ടില് ഈ പ്ലമ്മ് ഇത്ര ഇട്ടോണ്ടാന്ന് തോന്നുന്നു നാട്ടില് അതിന്റെ അതേ രുചി. വാവ്, സക്സസായി സക്സസായി. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് സോക്കി വെച്ച വെറുതെ ഇല്ല. ഈ മുറിച്ച ബാക്കി ഉള്ള ഇത് ബാക്കിയുള്ള കേക്ക് ഞാൻ നാളെ കൊണ്ടോ. കാരണം ഇത് എനിക്ക് അഭിമാനിക്കാൻ പാകത്തിന് ഒരു കേക്ക് തന്നെയാണ്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്ലം കേക്ക് അല്ലെ, ഫ്രൂട്ട് കേക്ക്. ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്ന് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര റിച്ചാണ്. ഞാൻ എല്ലാം വാദിച്ചു വരി ഇട്ടിട്ടുണ്ട്, പിസ്താ കാഷ്യൂനട്ട് ചെറിച്ചെല്ലാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്, ആർക്കും പറഞ്ഞു കൊടുക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.